ഈ മാസം 19 വരെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റോബർട്ട് വാദ്രയെ അറസ്റ്റ് ചെയ്യരുതെന്ന് ദില്ലി പട്യാല കോടതി ഉത്തരവിട്ടു. അതേസമയം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 23,000 പേജ് അടങ്ങുന്ന രേഖകൾ എല്ലാം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് റോബർട്ട് വാദ്ര കോടതിയെ നേരത്തെ സമീപിച്ചിരുന്നു. എന്നാൽ ഇത് കേസ് നീട്ടിവെക്കാനും അറസ്റ്റ് നീട്ടാനുമുള്ള റോബർട്ട് വാദ്രയുടെ തന്ത്രപരമായ നീക്കമെന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. നേരത്തെ ബിക്കാനേർ ഭൂമി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് റോബർട്ട് വാദ്രയുടെ സ്വത്തുക്കളെല്ലാം തന്നെ അടപടലം കണ്ടുകെട്ടിയിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഈ മാസം 19 വരെ റോബർട്ട് വാദ്രയെ അറസ്റ്റ് ചെയ്യരുതെന്ന് ദില്ലി പാട്യാല ഹൗസ് കോടതിയുടെ ഉത്തരവിറക്കി. 23,000 പേജുള്ള രേഖകൾ മുഴുവൻ ആവശ്യപ്പെട്ട് വാദ്ര ദില്ലി പാട്യാല ഹൗസ് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 5 ദിവസത്തെ സമയം ചോദിച്ചു. കേസ് നീട്ടിവെക്കാനുള്ള വാദ്രയുടെ നീക്കമാണിതെന്ന് എൻഫോഴ്സ്മെന്റ് അഭിഭാഷകൻ വാദിച്ചിരുന്നു. ബീക്കാനീർ ഭൂമി തട്ടിപ്പ് കേസിൽ റോബർട്ട് വാദ്ര അടക്കം 4 പേരുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. വാദ്രയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ലിമിറ്റഡിന്റെ 4.62 കോടിയുടെ ആസ്തിയാണ് കണ്ടുകെട്ടിയത്. ദില്ലി സുഖ്ദേവ് വിഹാറിലെ ഭൂമി അടക്കമാണ് എൻഫോഴ്സ്മെന്റ് കണ്ടുകെട്ടിയത്. കേസിൽ റോബർട്ട് വാദ്രയെയും അമ്മയെയും ജയ്പൂരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ബീക്കാനീർ ഭൂമി വാങ്ങി മറിച്ചു വിറ്റതിലൂടെ റോബർട്ട് വാദ്രയും കൂട്ടരും കൊള്ളലാഭമുണ്ടാക്കിയെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ ആരോപണം. കള്ളപ്പണം വെളുപ്പിക്കൽ തടയാനുള്ള നിയമപ്രകാരമാണ് വാദ്രയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് കേസെടുത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.